ഹായ്, നമ്മുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കുറേ പേര് ഇപ്പോഴും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വെയിറ്റ് ലോസ് വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമെന്ന് വെച്ച് മെസ്സേജസൊക്കെ അയക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി സന്തോഷം. കുറേ പേരും പറയുന്നത് ഇങ്ങനെ എന്താ പറയുക, കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ വെയിറ്റ് ലോസിന് ട്രൈ ചെയ്യുന്നവരാണ്, ഇപ്പോഴും ഫെയിലായിക്കൊണ്ടിരിക്കുകയാണ്, ഇത്തവണയെങ്കിലും ശരിയാക്കണം എന്ന മനസ്സോടുകൂടി വന്നിരിക്കുന്നവരാണ് കൂടുതൽ പേരും. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റട്ടെ. കുറേ പേര് പറഞ്ഞായിരുന്നു ഇപ്പോൾ അവർക്ക് ചെയ്യാൻ സമയം, വർക്കൗട്ടൊന്നും ചെയ്യാൻ സമയമില്ല എന്നുള്ളത്. കാരണം ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഇപ്പോൾ ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ നല്ല പാടായിരിക്കും, ശരിക്കും നല്ല പാടായിരിക്കും. ഇപ്പോൾ ഒരു പുറത്ത് സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഇച്ചിരി കൂടെ ലൈഫ് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നാട്ടിൽ താമസിക്കുന്നത്, ഇവിടെ വെച്ച് താമസിക്കുന്നത്, പണികൾ കുറയുന്നല്ല, പക്ഷേ മൊത്തത്തിൽ ലൈഫ് മൊത്തത്തിൽ ഒരു ഈസി ആവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നില്ലേ പോലും നമുക്ക് ഒത്തിരി പണികളുണ്ടാവും വീട്ടിലെ കാര്യങ്ങൾ. ഇവിടെ പണികളില്ല എന്നല്ല, പക്ഷേ ഇച്ചിരി കൂടെ പാടാണ്. നമ്മൾ ഇപ്പോൾ പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് അത് ശരിക്കും അറിയാൻ പറ്റും. ലൈഫ് ഇച്ചിരി കൂടെ പാടാണ്, ടൈമൊക്കെ കണ്ടുപിടിക്കാൻ ശരിക്കും പാടായിരിക്കും. ഇപ്പോൾ ഓഫീസിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ആ ട്രാഫിക്കും എല്ലാം, നമ്മൾ ആ മൊത്തത്തിലുള്ള ഒരു എൻവയോൺമെൻ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ചിലപ്പോൾ ടയേർഡാക്കും. പക്ഷേ ശരിക്കും നിങ്ങൾക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ സമയം കണ്ടുപിടിക്കാൻ പറ്റും കേട്ടോ. കാരണം ഇത് ചെയ്യുന്നവരുണ്ട്, അവരുടെ എണ്ണം വളരെ കുറവാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളും വർക്കൗട്ടും ജോലിയും വീട്ടിലെ കാര്യങ്ങളും നോക്കുന്ന അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നല്ല പാടായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ശരിക്കും ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തിരിക്കും. നമ്മുടെ പ്രയോറിറ്റീസാണ്, നമുക്ക് അത് ചെയ്യണമെന്ന് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള ടൈം എന്തായാലും കണ്ടുപിടിച്ചിരിക്കും. കാരണം ഈ ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും സമയമില്ല എന്ന് പറയുന്നവർക്കും എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ, ആർക്കും കൂടുതലില്ല. ഇതൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചാലും മുതൽ കേൾക്കുന്ന കാര്യമായിരിക്കും, 24 മണിക്കൂറല്ലേ ഉള്ളൂ, അപ്പോൾ ആ സമയത്ത് ഇരുന്ന് പഠിച്ചുവിടെ അങ്ങനെയൊക്കെ. പക്ഷേ ചെയ്യുന്നവരെന്താ പറയുക, ആ ഒരു സമയം കണ്ടുപിടിച്ച് ചെയ്യും, അത്രേ ഉള്ളൂ. അതൊക്കെ സമയമില്ല എന്നൊക്കെ പറയുന്നതിൽ കാര്യമൊന്നുമില്ല, അത് നമ്മുടെ പ്രയോറിറ്റീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ വേറൊരു കാര്യം എല്ലാവരും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയറ്റൊക്കെ തുടങ്ങും പക്ഷേ ഇടയ്ക്ക് ഫുഡ് കാണുമ്പോൾ കൺട്രോൾ പോകും എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ ആദ്യം ട്രെയിൻ ചെയ്യേണ്ടത് എന്തിനാണെന്നറിയാമോ? നമ്മുടെ മനസ്സിനെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബോഡീനെ ട്രെയിൻ ചെയ്യേണ്ടത്. ഇപ്പം നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ദിവസങ്ങളിൽ നമുക്ക് ചില എക്സസൈസുകൾ ഭയങ്കര എനർജിയോടുകൂടെ ചെയ്യാൻ പറ്റും, ചില ദിവസങ്ങളിലെ സെയിം എക്സസൈസ് അത്ര എനർജിയോടുകൂടെ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതിന് മെയിൻ കാരണം നമ്മുടെ എന്താ പറയുക, ചില ദിവസങ്ങൾ ഫുള്ളി മോട്ടിവേറ്റഡ് ആയിരിക്കും, നമ്മുടെ മൈൻഡിൽ തന്നെ നമ്മൾ ഉറച്ച് തീരുമാനം എടുത്തിട്ടുണ്ട്, ഓക്കെ ഞാൻ ഇന്ന് ഇത് ചെയ്യും. അപ്പോൾ ശരിക്കും നമ്മുടെ മൈൻഡാണ് ഇതെല്ലാം കൺട്രോൾ ചെയ്യണത്. ഞാൻ ഇപ്പോൾ തുടക്കത്തിൽ പറഞ്ഞോളെ, ആ ഇൻട്രോയിലും ഒക്കെ പറഞ്ഞോളെ തന്നെ, ഇതിന് മുന്നത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോൾ ഈ വെയിറ്റ് ലോസ് ചെയ്തതിനൊക്കെ നമ്മൾ ഫെയിലാവാൻ മെയിൻ കാരണം നമ്മുടെ വിൽ പവർ ഇല്ലാത്തത്, നമുക്ക് ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റാത്തത്, അതിനൊക്കെ കാരണം നമ്മുടെ മൈൻഡിനെ, നമ്മുടെ മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിനെ ആദ്യം ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എല്ലാവരും പറയുന്നതെന്ന് അറിയാമോ, ഇപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഡയറ്റ് നോക്കിയിട്ട് ശനിയാഴ്ച ആകുമ്പോഴത്തേക്ക് അങ്ങ് കൺട്രോൾ പോയി കഴിക്കും, കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറ്റബോധമാണ്. കുറ്റബോധമൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു നമ്പർ കുറയ്ക്കുന്നതിലുപരി നമ്മുടെ ഹെൽത്തിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ആ നമ്പർ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ആ വെയിറ്റ് കുറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞത്, ക്രാഷ് ഡയറ്റും അതും ഇതൊക്കെ ചെയ്ത് വെയിറ്റ് കുറയ്ക്കും, വീണ്ടും കൂടും, അങ്ങനെ ആ ഒരു സൈക്കിളിൽ കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. മറിച്ച് നിങ്ങൾ ഹെൽത്താണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ വെയിറ്റ് എന്ന് പറയുന്ന ആ ഒരു നമ്പർ പെട്ടെന്ന് കുറയില്ലായിരിക്കും, പക്ഷെ നിങ്ങളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് വരും, നിങ്ങൾ ചിലപ്പോൾ എക്സസൈസൊക്കെ സ്റ്റാർട്ട് ചെയ്യും, അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റായിട്ട് ആ വെയിറ്റ് ലൂസ് സംഭവിക്കും. അതുകൊണ്ട് വെയിറ്റ് എന്നുള്ള ഒരു നമ്പറിനൊട്ടും ഫോക്കസ് ചെയ്യേണ്ട കേട്ടോ, മറിച്ച് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആക്കാൻ ശ്രമിച്ചാൽ മതി. ഇനിയിപ്പോൾ തിങ്കൾ മുതൽ വെള്ളി വരെ ഡയറ്റ് നോക്കിയിട്ട് നിങ്ങൾ ശനിയാഴ്ച എന്തെങ്കിലും അറിയാതെ എടുത്ത് കഴിച്ചു എന്ന് വിചാരിക്കുക, മാക്സിമം അതൊക്കെ കൺട്രോൾ ചെയ്യുക. കാരണം നമ്മൾ കൺസിസ്റ്റൻസി ആണല്ലോ ഇതിന് മെയിനായിട്ട് വേണ്ടത്. ഇൻ കേസ് കഴിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു കുറ്റബോധത്തിൽ വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ കുറ്റബോധം കാരണമുള്ള ഈ ദൈവമിനി ആ ദോശ പോലെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അത് കഴിച്ചു, അതവിടെ തീർന്നു, അതിനെപ്പറ്റി ഇനി വിഷമിച്ചിരുന്നിട്ടോ കാര്യമില്ല, അയ്യോ അത് കഴിക്കാതിരുന്നിരുന്നെങ്കിൽ എന്നൊക്കെ പറ്റി അതിനെപ്പറ്റി ഓവറായിട്ട് ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നെക്സ്റ്റ് മീൽ മുതൽ, അത് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ മുതൽ ആ ഡയറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ഇന്നലെ പറഞ്ഞോളം തന്നെ ഓൾ ഓർ നത്തിങ് എന്ന് പറയുന്ന ഒരു ബിഹേവിയറാണ് വരുന്നത്. അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ ഭയങ്കര ഡയറ്റ്, ശനി ഞായറും എല്ലാം കൈവിട്ടു പോയി, വീണ്ടും തിങ്കൾ മുതൽ വെള്ളി വരെ ഡയറ്റ്, അങ്ങനെയാവരുത്. കഴിച്ചു പോയോ, ഇപ്പം നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ചിലപ്പോൾ ഓഫീസിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും പരിപാടി വന്നു, നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാവരും ഫോഴ്സ്ഫുള്ളായിട്ട് നമ്മുടെ അടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് കഴിക്കേണ്ടി വരുമായിരിക്കും. ഈവൻ നമ്മുടെ മനസ്സിൽ കഴിക്കേണ്ടായിരുന്നു എന്നാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് കഴിക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ അതിൽ ഗിൽറ്റ് ഫീലിംഗ് ഒന്നും വേണ്ട,
നേരത്തെ പറയണം തന്നെ നെക്സ്റ്റ് മീൽ മുതൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ ആ വെയ്റ്റ് ലോസ് എന്ന് പറയുന്ന ആ ഒരു നമ്പറല്ല ഫോക്കസ് ചെയ്യേണ്ടത്, ഹെൽത്തി ലൈഫ് സ്റ്റൈലിലാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയുക, വെയ്റ്റ് ലോസും ഫാറ്റ് ലോസും എല്ലാം സംഭവിക്കും. ഗിൽറ്റ് ഫീലിംഗ് ഒന്നും വേണ്ട. പിന്നെ നേരത്തെ പറയണം തന്നെ വർക്കൗട്ട് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് വലിയ ഒരു മണിക്കൂറിൻ്റെയൊക്കെ, ഞാൻ ഇന്നലെ പറയണം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യണമെന്നോ തലകുത്തി മറിയണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ് നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ കണ്ടു ടൈം കിട്ടും, അത് ഉറപ്പാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ ടൈമില്ലാന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കാതിരിക്കാറുണ്ടോ? വല്ലാത്തും സംഭവിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കുളിക്കാൻ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ കുളി നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല. നമ്മൾ ബ്രഷ് ചെയ്യാൻ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബിസിയാന്ന് പറഞ്ഞുകൊണ്ട് ബ്രഷ് ചെയ്യാതെ പുറത്തേക്ക് ഇറങ്ങാറുണ്ടോ? ഇല്ല. നമുക്ക് ഇപ്പോൾ ഒട്ടും ടൈമില്ലെങ്കിലും എന്താ പറയുക, കുളിക്കാനും സമയമില്ലെങ്കിലും നമ്മളൊരു കാക്കക്കുളിയെങ്കിലും കുളിക്കും, നമ്മൾ ചെയ്യും. അതുപോലെ തന്നെയായിരിക്കണം ഈ വർക്കൗട്ട്. അരമണിക്കൂർ ചെയ്യാൻ സമയമില്ലേ, എന്നാൽ 10 മിനിറ്റ് കേട്ടോ. ട്രെയിൻ യുവർ മൈൻഡ് കേട്ടോ. നമ്മൾ മൈൻഡിനെ ട്രെയിൻ ചെയ്തതിനെ നമ്മുടെ ബോഡീനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ ഫോക്കസ് ചെയ്യുക, അപ്പോൾ അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് എല്ലാം കിട്ടും. ഇനി എൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ തിങ്കളും ചൊവ്വയും ബുധനൊക്കെ അത്യാവശ്യം, ഇപ്പം ഇന്ന് ബുധനാഴ്ചയാണ്, തിങ്കളും ചൊവ്വയും നല്ല സ്മൂത്തായിട്ട് പോകും. ബുധനാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് ഇങ്ങനെ എന്താ പറയുക, പണികൾ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പൊന്താൻ തുടങ്ങും. അതായത് ഇപ്പം ഞാൻ വീക്കെൻഡിൽ കുക്ക് ചെയ്ത് വെച്ചാലും എൻ്റെയൊക്കെയാണ്, ഞാനിപ്പോൾ എന്താ പറയുക, 3-4 ദിവസത്തേക്ക് 4-5 ദിവസത്തേക്ക്, ഞാനിപ്പോൾ ഫാമിലിയിലുള്ള ബാക്കിയെല്ലാവർക്കും അത്രയും ദിവസത്തേക്കൊന്നും ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാറില്ല. ചിലപ്പോൾ നല്ല മിക്കപ്പോഴും റിപ്പീറ്റ് അടിക്കാറില്ല, ഒരു മാക്സിമം 3 ദിവസമൊക്കെയാണ് പോകാറുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ഫുഡ് തീരാൻ തുടങ്ങും. അപ്പോൾ എനിക്ക് ബുധനാഴ്ചകളിൽ കുക്കിങ്ങൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ചെറിയ രീതിയിൽ. വ്യാഴം വെള്ളിയൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും അത്യാവശ്യം കുക്കിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി മീൽ പ്ലാനൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ 3 ദിവസം ഇച്ചിരി ചെയ്യാൻ പാടുള്ള സാധനങ്ങൾ ആദ്യത്തെ 3 ദിവസം ശരിയാക്കുക. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചു, ഗ്രീൻ പീസ് കറി റെഡിയാക്കി വെച്ചു, അവർക്ക് ഉച്ചയ്ക്ക് വേണ്ട അത് റെഡിയാക്കി വെച്ചു. രാത്രിയിലേക്കും ഇച്ചിരി കുക്കിംഗ് വേണ്ടതൊക്കെ ആദ്യത്തെ 3 ദിവസം, അത് വീക്കെൻഡിൽ ചെയ്തു വയ്ക്കും. ഈ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അവർക്ക് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും എന്നൊക്കെ പറയുന്നത് എന്താ പറയുക, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അധികം പണിയൊന്നും ആവശ്യമില്ലാത്തതായിരിക്കും, നമ്മുടെ എഫേർട്ട് ഒത്തിരി ആവശ്യമില്ലാത്തതായിരിക്കും. അങ്ങനെയായിരിക്കും ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ അതൊക്കെ കാണിച്ചു തരട്ടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതൊരു ടിപ്പാണ് നിങ്ങളിപ്പോൾ ടൈമില്ല എന്ന് പറയുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ എപ്പോഴും പറയുന്നതുകൊണ്ട് തന്നെ ഫിസിക്കലി എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. പിന്നെ എല്ലാവരും പറയാറുണ്ട് വർക്കൗട്ടിന് നമുക്ക് ഇപ്പോൾ സമയം ഉണ്ടായാൽ പോലും മടി തോന്നാറുണ്ടെന്ന്. ഞാൻ ഇത് നമ്മൾ ഇതിനു മുന്നത്തെ ചലഞ്ചുകളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യം കേട്ടോ. നമ്മുടെ ബ്രെയിൻ എന്താ വെച്ചാൽ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ ഇച്ചിരി മടിയാണെന്ന് വിചാരിക്കുക, അത് ചെയ്യണോ ചെയ്യണ്ടേന്ന് ഇങ്ങനെ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നില്ല. കാരണം വർക്കൗട്ട് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ലോ. നമ്മളൊരു എഫേർട്ട് എടുത്തിടേണ്ട ചെയ്ത് ഇച്ചിരി എനർജി വേണ്ട ഒരു കാര്യമാണല്ലോ. അത്ര സുഖമല്ല. നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കണ പോലെ എളുപ്പമല്ല വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നമ്മുടെ ബ്രെയിൻ തന്നെ അതിനെന്താ പറയുക, കുറേ കാരണങ്ങൾ കണ്ടുപിടിച്ചത് മാറ്റിവെക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോക്കെ, അത് മാറ്റി വെച്ച് അത് ചെയ്യാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ്സിനേക്കാൾ കൂടുതലായിരിക്കും അത് വല്ല 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ്. ഈസി ആയിട്ടുള്ള എക്സസൈസ് എങ്കിൽ ഈസി ആയിട്ടുള്ളത്, പക്ഷേ ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഹാപ്പിനെസ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് ചെറിയ രീതിയിലെങ്കിൽ ചെറിയ രീതിയിൽ അത് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ എൻ്റെ റുട്ടീൻ നോക്കാം. ആരും ഡയറ്റൊന്നും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പോകാൻ ശ്രമിക്കുക കേട്ടോ. മാക്സിമം കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ എത്രത്തോളം ഇതിനോട് എന്താ പറയുക കൂറു പുലർത്തുന്നോ അതുപോലെ തന്നെ നമുക്ക് റിസൾട്ടും കിട്ടും. നമ്മൾ എത്രത്തോളം ചീറ്റ് ചെയ്യുന്നോ അതുപോലത്തെ റിസൾട്ടേ നമുക്കും കിട്ടത്തുള്ളൂ കേട്ടോ. അത് മറക്കണ്ട. ഇന്നലെ പറയണം തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും നമ്മൾ നമ്മുടെ റിസൾട്ടിലോട്ട് അടുക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കാം. ഇൻ കേസ് ഇപ്പോൾ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും സമയത്ത് നിങ്ങൾ അറിയാതെ കുറേ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ വിചാരിച്ച പോലെ നടന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. നമ്മൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അതിനെപ്പറ്റി തിങ്ക് ചെയ്തല്ലോ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലോട്ട് വരണം എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങില്ല, അതുതന്നെ വലിയ കാര്യം. വീണ്ടും വീണ്ടും എന്താ പറയുക റീസ്റ്റാർട്ട് ചെയ്യുക, നമ്മൾ ഇനിയും ഫെയിലാവുമായിരിക്കും, പക്ഷേ കുഴപ്പമില്ല, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. എന്ന് കരുതി എപ്പോഴും ഓവറായിട്ട് കഴിച്ച് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനല്ലട്ടോ ഉദ്ദേശിച്ചത്. അതിനെപ്പറ്റി ഒത്തിരി കുറ്റബോധമൊന്നും വേണ്ട. ഇപ്പം എന്തെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ഫെയിലായിട്ടുണ്ടെങ്കിലും വീണ്ടും ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈലാണ് വേണ്ടത്. ആ വെയ്റ്റ് എന്ന് പറയുന്ന ഒരു നമ്പറല്ല നിങ്ങളുടെ വാല്യൂ നിർണ്ണയിക്കുന്നത് കേട്ടോ. നമ്മൾ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക, അപ്പോൾ നമുക്ക് ഹെൽത്തും വരും, അതിൻ്റെ ബൈ പ്രൊഡക്റ്റായിട്ട് നമ്മുടെ വെയ്റ്റും എല്ലാം കുറഞ്ഞ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആ റുട്ടീൻ എന്തൊക്കെയാണെന്ന് കണ്ടുവെക്കാം. രാവിലെ പതി പോലെ തന്നെ ഒരു 4:45 ഒക്കെ ആയപ്പോഴത്തേക്കും എണീറ്റു. പക്ഷെ എൻ്റെ വാച്ച് ചത്ത് കിടന്ന കാരണം കൊണ്ട് എനിക്ക് സമയമൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാനൊന്ന് പോയി റെഡിയായി. ഇതാണ് കേട്ടോ ഇന്ന് ജിമ്മിലിടാനുള്ള ഔട്ട്ഫിറ്റ്. ഇടയ്ക്ക് കേൾക്കുന്നത് എൻ്റെ മോളുടെ സൗണ്ടാണ് കേട്ടോ, അവൾ ഉറങ്ങിയിട്ടില്ല.
അവളെൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. ഇത് റോക്ക്വെയർ എന്ന് പറയുന്ന ബ്രാൻഡാണ് കേട്ടോ. പിന്നെ എൻ്റെ പതിവ് കലാപരിപാടികൾ, അതായത് രണ്ടു കുപ്പിയിലും വെള്ളം നിറച്ചു വെച്ചു, ഹസ്ബൻഡിൻ്റെ കുപ്പിയിലോട്ട് പ്രോട്ടീൻ പൗഡർ ഇട്ടു, പിന്നെ ഇവൾക്ക് രാത്രി പാൽ കൊടുത്ത ബോട്ടിലുകളൊക്കെ ഞങ്ങൾ കഴുകി വെച്ചു, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഇവർക്ക് രാവിലെ കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഗ്രീൻ പീസ് കറി എടുത്തു വെച്ചു, ഇവളുടെ ഓട്സ് എടുത്തു വെച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കേട്ടോ. അതൊക്കെ തന്നെ സ്ഥിരം ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് ഇന്നും ചെയ്തത്, അല്ലാതെ സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഇതൊക്കെ എടുത്തു വച്ചതിന് ശേഷം ഇന്ന് എനിക്ക് ഇച്ചിരി ടൈമുണ്ട്, കാരണം ഇവള് ഞങ്ങളൊരു 4:30 എണീറ്റെങ്കിലും ഇവൾക്ക് ഞാൻ പാല് കൊടുത്ത് കിടത്തിയത് ഒരു 3 മണിക്കാ, അല്ല 3 മണിക്ക് എണീറ്റ് പാല് കൊടുത്തായിരുന്നു, അതുകൊണ്ട് പിന്നെ ഇവള് 4:30 എണീറ്റിട്ടില്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, അപ്പോൾ ഒത്തിരി സമയമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾ ഈ ബോർഡ് കാണിച്ചു തരാമെന്ന്. ഞാൻ ഇൻട്രോയിൽ പറഞ്ഞില്ലായിരുന്നോ, ഒരു വ്യാഴം വെള്ളി, ഒരു ബുധൻ വ്യാഴം വെള്ളിയൊക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ കുക്കിംഗ് പണികളൊക്കെ പയ്യെ തലപൊക്കി തുടങ്ങും. കാരണം നമ്മൾ വീക്കെൻഡിൽ ഞാൻ ഫാമിലിക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് 2-3 ദിവസത്തേക്കൊക്കെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അത് തീർന്നു തുടങ്ങുമല്ലോ, പുതിയത് കുക്ക് ചെയ്യാൻ തുടങ്ങണം. അപ്പം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ, നിങ്ങളിപ്പോൾ ഞാനിത് ഫ്രിഡ്ജിൻ്റെ മുകളിലൊട്ടിച്ച് വെച്ചേക്കുന്ന കേട്ടോ, ഞാൻ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ഇച്ചിരി കുക്കിംഗ് പണികളൊക്കെ ഉള്ളത് ആദ്യത്തെ 3 ദിവസം അറേഞ്ച് ചെയ്യും, എന്നിട്ട് അതൊക്കെ വീക്കെൻഡിൽ കുക്ക് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഈ തേഴ്സ്ഡേയും ഫ്രൈഡേ ഒക്കെ ഇപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പുട്ടും പഴവും, അതിൽ നിന്നും അധികം പണിയില്ലല്ലോ. ഞാൻ കാര്യം പുട്ടും കടല അല്ലെങ്കിൽ പഴം എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുട്ടും പഴം തന്നെയായിരിക്കും അവസാനം. അങ്ങനെ അധികം കുക്കിങ്ങിൻ്റെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഇച്ചിരി തട്ടിപ്പ് കൂട്ടാനുകൾ അല്ലെങ്കിൽ കറികൾ അതൊക്കെ ആയിരിക്കും ഞാൻ തേഴ്സ്ഡേയും ഫ്രൈഡേയും സെറ്റാക്കാട്ടോ. ഇത് ഇതിനു മുന്നത്തെ ആഴ്ചകളിൽ ഞാൻ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരാഴ്ച എനിക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഇതിനു മുന്നത്തെ ഒരു 2-3 ആഴ്ച മുന്നുള്ളത് ചെയ്തത് അത് അങ്ങനെ ഞങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതിപ്പോൾ ഞാൻ കാണിച്ചു തന്നാ, ഇങ്ങനെ പ്ലാൻ ചെയ്തതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട് കേട്ടോ. നമ്മൾ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ചു വയ്ക്കല്, ആവശ്യമില്ലാതെ പച്ചക്കറികളൊക്കെ വെറുതെ മേടിച്ചു വെച്ച് കാട്ടിക്കളയൽ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് കറക്റ്റ് വേണ്ട സാധനങ്ങളെ നമ്മൾ മേടിക്കുന്നുണ്ടാവുള്ളൂ. ഇച്ചിരി കൂടെ നമ്മൾ എന്താ പറയുക, സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും പോകുന്നത്. ഇങ്ങനെ അയ്യോ ഇന്ന നേരത്തെ അത് ഇല്ലല്ലോ ഇതില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല. നമുക്കറിയാലോ നമ്മൾ അതിനനുസരിച്ചാണ് നമ്മുടെ വീക്ക്ലി ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. ഈ പ്ലാനിങ്ങിനൊന്നും അധികം ടൈമൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ജിമ്മിലോട്ടുള്ള ബാഗിലോട്ട് 2 കുപ്പികളൊക്കെ എടുത്തു വെച്ചു, എന്നിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 5:20 ആയപ്പോഴത്തേക്കും ജിമ്മിലോട്ട് പോകാൻ ഇറങ്ങി കേട്ടോ. സാധാരണ പോലെ തന്നെ ഞാനും ഹസ്ബൻഡും കൂടെ ഡ്രൈവ് ചെയ്ത് തന്നെയാണ് പോയത്. ഇനി ജിമ്മിൽ ചെന്നിട്ട് ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ, ഭയങ്കര തണുപ്പൊന്നല്ല, പക്ഷെ എന്നാലും അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടുകൊണ്ട് പോയാൽ അതൊന്നും ഊരാതെ തന്നെയാണ് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്തതെന്ന്, ബോഡി ഒന്ന് എന്താ പറയുക ചൂടായിട്ട് ഇതൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണല്ലോ, ഇന്ന് എൻ്റെ ലോവർ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടാണ്, മെയിനായിട്ട് ഗ്ലൂട്ട്സൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ള വർക്കൗട്ട്സാണ്. കുറേ എക്സസൈസുകളൊക്കെ ഞാൻ പണ്ട് ചെയ്തത് വെച്ച് ഇപ്പോൾ ഒത്തിരി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്, പക്ഷേ ചില എക്സസൈസുകളൊക്കെ ഞാൻ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ളതുണ്ട്. നിങ്ങൾ സൈഡിൽ കൂടെ കേൾക്കുന്ന തന്നെ മോളുടെ സൗണ്ടാണ് കേട്ടോ. ഇവൾ ഉറങ്ങിയിട്ട് ഞാൻ ഇതിൻ്റെ ഓഡിയോ പിടിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും ഈ വീഡിയോ വരലുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ എന്തായാലും ഓഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഈ ബാർബെൽ സ്ക്വാട്സ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞാൻ പ്രീ പ്രെഗ്നൻസിക്ക് മുന്നേ ഞാൻ ഇങ്ങനെ കുറേ നാളിത് ചെയ്ത് കുറച്ച് ഇമ്പ്രൂവ് ആയായിരുന്നു. അതായത് എനിക്ക് ഇതിൻ്റെ ഒപ്പം ഒരു 5 കിലോൻ്റെ പ്ലേറ്റ് എക്സ്ട്രാ വയ്ക്കായിരുന്നു. ആഫ്റ്റർ പ്രഗ്നൻസി ഞാൻ വീണ്ടും ഇത് 0 ഞാൻ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതിൽ ചെന്ന് പെട്ടിട്ട് വീണ്ടും എന്താ പറയുക, ഇതൊക്കെ ഒത്തിരി എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള എക്സസൈസുകളാണ് കേട്ടോ. ഇപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു, കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഇമ്പ്രൂവ് ആവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ ഈ ക്യാമറയുടെ ആംഗിളുകളൊക്കെ ഭയങ്കര കോമഡിയാന്ന് എനിക്കറിയാം, പക്ഷെ നമ്മൾ ആ നേരത്ത് പോകുമ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്. നമ്മൾ എന്താ പറയുക, മറ്റുള്ളവരുടെ പ്രൈവസീനെ മാനിക്കണമല്ലോ. നമുക്ക് പിന്നെ ആ ഒരു തിരക്കിൻ്റെ സമയത്ത് കറക്റ്റ് ആംഗിൾ നോക്കി വേറെ ആരും അങ്ങനെ നയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ വെച്ച് കുപ്പിയുടെ മുകളിൽ ചാരി വെച്ച് അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള മെഷീനിൽ ആളില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ വെച്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ക്യാമറയുടെ ആംഗിളുകളൊക്കെ ഭയങ്കര ബോറായിട്ട് കാണുന്നത്. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വർക്കൗട്ടൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കുറേ കാലം ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് മാറി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊന്നും പോകരുത്. ഇപ്പോൾ ഒട്ടും സമയമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസ് മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ബിസി ആണെങ്കിൽ പോലും 10 മിനിറ്റ് അത് ചെയ്യുക. പിന്നെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ വർക്കൗട്ട് ചെയ്യണോ വർക്കൗട്ട് ചെയ്യണ്ടേന്ന് ഓവറായിട്ട് തിങ്ക് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ അവസാനം ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോഴാണ് നമ്മൾ മെൽ റോബിൻസിൻ്റെ ഒരു ടെക്നിക്ക് ഇല്ലേ, 5-4-3-2-1. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷനൊന്നും അടിക്കാൻ വേണ്ട, 5-4-3-2-1 നിങ്ങൾ ചെയ്യുക, 1 ആകുമ്പോഴത്തേക്കും ചെയ്യുക. അതായത് അത് റോക്കറ്റ് ലോഞ്ച് ചെയ്യുന്നതിനെ വെച്ചാട്ടോ, 5-4-3-2-1 എന്ന് പറഞ്ഞാൽ ആ ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് 1 ആകുമ്പോഴത്തേക്കും റോക്കറ്റ് ലോഞ്ച് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ നിങ്ങൾ കൂടുതൽ ഓവർ തിങ്ക് ചെയ്യാതെ 5-4-3-2-1
വർക്കൗട്ട് ഇടാൻ ചെയ്യാനുള്ള ഡ്രസ്സ് എടുത്തിടാ, സെറ്റാവാം കേട്ടോ. ഓവറായിട്ട് ഓവർ തിങ്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നില്ല, അത് ഉറപ്പുള്ള കാര്യമാണ്. ഇനി വർക്കൗട്ടിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞ ഇതിനു മുന്നേ പറഞ്ഞ പോലെ തന്നെ ആ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ ഞാൻ ചുമ്മാ അതുകൂടെ ഇതുകൂടെ നടക്കും, അപ്പോൾ സ്റ്റെപ്പ് കൗണ്ടൊക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. സാധാരണ പോലെ തന്നെ ഞാൻ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഒരു 20-25 മിനിറ്റ് ട്രെഡ്മില്ലിൽ 7 pace സ്പീഡിൽ ഒന്ന് ഓടി. അത് ഭയങ്കര സ്പീഡൊന്നും അല്ല കേട്ടോ 7 pace എന്ന് പറയുമ്പോൾ, ഒരു എന്താ പറയുക, നമ്മൾ ജോഗിങ്ങിനൊക്കെ പോകുന്നോണം. അപ്പോൾ 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ വർക്കൗട്ട് കഴിഞ്ഞു. എൻ്റെ സാധാരണ പോലെ തന്നെ എനിക്ക് 6000 സ്റ്റെപ്സായി. ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്ത് തന്നെ വന്നു. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും ഇന്ന് ഞങ്ങളുടെ കൊച്ച് നല്ല മൂഡിലാണ് കേട്ടോ, കാരണം അവൾക്ക് ഞങ്ങൾക്കും എല്ലാവർക്കും നല്ല ഒരു ക്വാളിറ്റി സ്ലീപ്പായിരുന്നു ഇന്നത്തെ ദിവസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവൾ കിടന്ന് ഇതേ ഇവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ച് വന്നിട്ട് ഇവർക്ക് ദോശ ഉണ്ടാക്കണു, പിന്നെ ചോറ് തീർന്നിരിക്കുമായിരുന്നു, അപ്പോൾ ചോറ് വേഗം കുറച്ച് കുക്ക് ചെയ്യാൻ വെച്ചു, പിന്നെ ഇവളുടെ ഓട്സ് കുറച്ച് കുക്ക് ചെയ്യാൻ വെച്ചു. അങ്ങനെ ഇച്ചിരി കൂടുതൽ പണിയുണ്ട് സാധാരണ ദിവസങ്ങളിലുള്ളതിനേക്കാൾ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ വെനസ്ഡേക്ക് ആകുമ്പോഴത്തേക്കും പയ്യെ കുക്കിംഗ് പണികളൊക്കെ തലപൊക്കി തുടങ്ങും, കാരണം ഉണ്ടാക്കി വെച്ചതൊക്കെ തീർന്നു തുടങ്ങും അങ്ങനെയൊക്കെ. അപ്പോൾ ഇവർക്ക് സൈഡിൽ ദോശ ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഓട്സിൻ്റെ പരിപാടിയും ചോറിൻ്റെ പരിപാടിയും ഇതൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അവർക്ക് കഴിക്കാൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവൾക്ക് സാധാരണ പോലെ തന്നെ ഓട്സ് കഴിക്കാൻ കൊടുക്കാം കേട്ടോ. ഇതിൽ ഓട്സും ആപ്പിളും ക്യാരറ്റും സ്വീറ്റ് പൊട്ടറ്റോയും എല്ലാം കൂടെ കുക്ക് ചെയ്തിട്ട് മിക്സ് ചെയ്തേക്കുന്ന കേട്ടോ. ഇവൾക്ക് ഓട്സ് നല്ല താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അവൾക്ക് ഓട്സ് കൊടുത്തതിന് ശേഷം ഞാൻ ഇപ്പം ഉണ്ടാക്കിയ ഓട്സിൻ്റെ ബാച്ച് അതേ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് അതിൻ്റെ ചൂട് ഇച്ചിരി ആറിയിട്ടുണ്ട്. അതൊന്ന് ഭയങ്കര പേസ്റ്റ് പോലൊന്നും ആക്കുന്നില്ല, പക്ഷേ അതിൽ കിടക്കുന്ന ആപ്പിള് ക്യാരറ്റ് അതൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് അരഞ്ഞ് ഭയങ്കര സോഫ്റ്റ് അല്ല, ഇച്ചിരി തരിതരിയായിട്ട് തന്നെയാണ്, പക്ഷെ അതൊന്ന് അങ്ങനെയൊന്ന് ആക്കി വച്ചേക്കാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊക്കെ അവൾക്ക് അതിൽ നിന്ന് എടുത്ത് കൊടുക്കാമല്ലോ. ഇവർക്ക് നോൺ വെജ് ഒന്നും വലിയ പ്രിയമില്ല കേട്ടോ, ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതലും വെജിറ്റേറിയൻ കൈൻഡ് ഫുഡൊക്കെയാണ്. അതിനുശേഷം ഞാൻ പോയി കുളിച്ചു, എനിക്ക് ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടു. എൻ്റെ സാധാരണ പോലെ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോയി ഉണ്ടാക്കി 3 മുട്ട പൊരിച്ചതും 1 ചായയും. ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല എന്താ പറയുക ഫ്രഷ് ആയിട്ട് മുട്ട പൊരിച്ചത് കഴിക്കാമല്ലോ, അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ ഇടും. ഇത് ഫില്ലിംഗ് ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫില്ലിംഗ് ആണ്, പക്ഷെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കുറവുണ്ട് കേട്ടോ ആ ഒരു കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തതിൻ്റെ. അപ്പോൾ ഇതൊരു 2 weeks അല്ലെങ്കിൽ ഒരു 3 weeks ഉണ്ടാവുള്ളൂ എന്ന് എൻ്റെ അടുത്ത് കോച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ സഹിച്ചു പോകുന്നു. ഒരു ബ്രെഡും കൂടെ ഉണ്ടെങ്കിൽ ഇത് ശരിക്കും എന്താ പറയുക നമുക്ക് ഒരു നമ്മൾ മെൻ്റലി സാറ്റിസ്ഫൈഡ് ആണ്. ഇത് നമുക്ക് വിശപ്പൊക്കെ മാറിയാലും നമുക്ക് അയ്യോ കാർബില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലുള്ളത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ, പക്ഷെ ഇത് ഫില്ലിംഗ് ഒക്കെയാണ്. അപ്പം ഞാൻ എൻ്റെ കാപ്പിയും ഇതൊക്കെ കൂടെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇന്ന് ഞങ്ങളുടെ ഉച്ചയ്ക്കുള്ള വാക്കിന് ഇറങ്ങി കേട്ടോ. ഇന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങി. അപ്പോൾ ഞാൻ ഇവളും കൂടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ട് സാധാരണ പോലെ തന്നെ ദേ ഇവളെയും കൈ പിടിച്ചുകൊണ്ട് ഏകദേശം ഒരു 25-30 മിനിറ്റോളൊക്കെ നടന്നു കേട്ടോ. ഇന്ന് ഇന്ന് ഇച്ചിരി കൂടുതൽ നേരം നടന്നു, നേരത്തെ ഇറങ്ങുകയും ചെയ്തു. ഇതിന് ശേഷമാണ് ഞാൻ ലഞ്ചൊക്കെ കഴിച്ചത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വാക്കിന് തന്നെ പോകാൻ പറ്റണമെന്നില്ല കേട്ടോ, ചിലപ്പോൾ നിങ്ങൾക്ക് ലിഫ്റ്റിന് പകരം സ്റ്റെയർകേസ് യൂസ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ചേഞ്ചസ് ആയിരിക്കും നിങ്ങൾക്ക് വരുത്താൻ പറ്റുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പ് വരെ ഡ്രൈവ് ചെയ്ത് പോകുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്താ പറയുക ഡ്രോപ്പ് ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് പകരം നിങ്ങൾ നടക്കുക. അങ്ങനെ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് അല്ല, അത് എല്ലാവർക്കും ഇപ്പോൾ ഉച്ചയ്ക്ക് ഇതുപോലെ വാക്കിന് പോകാൻ പറ്റണമെന്നില്ല, എല്ലാവരുടെയും ജോലി അതിന് അനുവദിക്കണമെന്നില്ല. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം അല്ല, എല്ലാവരുടെയും ജോലിയുടെ സ്വഭാവം ഒരുപോലെ അല്ലല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒന്നും ചെയ്യാൻ പറ്റണമെന്നില്ല, പക്ഷെ നമ്മൾക്ക് നമ്മളുടേതായ നമുക്കേ അറിയാൻ പറ്റത്തുള്ളൂ എവിടെയാണ് എന്താണ് മാറ്റം വരുത്തേണ്ടതെന്ന്. അപ്പോൾ നേരത്തെ പറഞ്ഞോണം തന്നെ ഡ്രോപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് ചിലപ്പോൾ നടക്കുന്നതായിരിക്കാം, ലിഫ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കാം, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് വോക്കൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ ലഞ്ച് കഴിക്കുന്ന കേട്ടോ. എൻ്റെ വാച്ച് തലതിരിഞ്ഞിരിക്കണേ, പക്ഷെ എനിക്ക് ഓൾമോസ്റ്റ് 10,000 സ്റ്റെപ്സ് ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ സ്ഥിരം സെയിം ലഞ്ച് തന്നെ, ചോറും ചിക്കനും ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ ഇതും, പിന്നെ ഞാൻ വെള്ളമൊക്കെ കുടിച്ച അത്രേ. പിന്നെ ഞാൻ വൈകിട്ട് കഴിച്ചത് ഇന്നലെ കഴിച്ച പോലെ തന്നെ ചായയും ബ്രെഡും ആയിരുന്നു കേട്ടോ. എനിക്ക് ഞാൻ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ 5:30 ഇന്ന് ലോഗ് ഓഫ് ചെയ്ത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവളുടെ കൂടെ കളിക്കാനൊന്നും നേരം കിട്ടിയില്ല. ഞാൻ നേരെ വന്ന് കുറച്ച് കുക്കിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ വീക്കെൻഡിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കനാണ്, പക്ഷെ ഞാൻ അതിനെ ഫ്രീസറിൽ നിന്ന് എടുത്തു വയ്ക്കാൻ ഇച്ചിരി മറന്നുപോയ അറിഞ്ഞുകൊണ്ട് അത് എന്താ പറയുക ഇപ്പോഴും കട്ടയായിട്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ എന്നാലും ഞാനത് തീ കുറച്ച് വച്ചിട്ട് അത് അടുപ്പിലോട്ട് വച്ചു. ഇനി രാവിലെ ഉണ്ടാക്കി വെച്ച ചോറ് അതിൻ്റെ വെള്ളമൊക്കെ വാർന്ന് ഇതിനെ ഫ്രിഡ്ജിലോട്ട് കയറ്റണം. ഇതൊരു ഓ നാളെ ഉണ്ടാവും, കൂടിപ്പോയാൽ നാളെ കഴിഞ്ഞ്, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സാധനങ്ങളൊക്കെ എന്താ പറയുക നാളത്തേക്കുള്ളതൊക്കെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെ ഞാൻ പുട്ടുണ്ടാക്കാനാണ് പോകുന്നത്.
അപ്പൊ പുട്ടുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പൊടിയിൽ വെള്ളം ചേർത്ത് ഉപ്പും ചേർത്ത് അങ്ങ് വയ്ക്കുവാണ്. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലോട്ട് കയറ്റും. എന്നിട്ട് നാളെ രാവിലെ ഉണ്ടല്ലോ, ഇതിലോട്ട് ജസ്റ്റ് തേങ്ങയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രോസൺ കോക്കനട്ട് ആണ്. അപ്പൊ ഞാൻ തേങ്ങയും കൂടെ ചേർത്ത് വയ്ക്കും. നാളെ രാവിലെ ഞാൻ ഇതെടുത്ത് ജസ്റ്റ് മിക്സിയിലടിക്കും, ഇതെല്ലാം കൂടെ വേവിക്കും. അപ്പൊ നാളെ രാവിലെ ഇനി പുട്ടിന് കുഴയ്ക്കാനും അതിനും ഇതിനൊന്നും നിൽക്കണ്ട, അതിന്റെ പണി കഴിഞ്ഞു. ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ചിക്കൻ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് അത് ചൂടാവുന്നതിനനുസരിച്ച് അതിന്റെ ചിക്കൻ ഇങ്ങനെ വിട്ട് വിട്ട് വരുന്നുണ്ട്. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കന്റെ പരിപാടികളും സൈഡിലോട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഇവർക്ക് നാളെ വൈകിട്ട് കഴിക്കാനുള്ള സ്നാക്ക്, ഇവരുടെ വൈകിട്ടത്തെ 4 മണി പലഹാരം തീർന്നിരിക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ മഫിൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് മഫിനാണ് കേട്ടോ. ഒരു ഡൈപ്പ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഹെൽത്തി ആണ്. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു റോബസ്റ്റ് പഴം പോലത്തെ ഒരു പഴം, ചെറിയ പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കൂടെ ഒരു മുട്ടയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 കപ്പ് പാലാണ്. എനിക്ക് പാല് വീണ്ടും ചേർക്കേണ്ടി വന്നു. ഞാനിപ്പോൾ ആദ്യം 1/2 കപ്പ് ചേർത്തു, പിന്നെ ചേർത്തത് 1/2 കപ്പ് തേനാണ്. പിന്നെ ഇത് കൂടാതെ വേണ്ടത് 1/2 കപ്പ് കട്ട തൈരും, പിന്നെ കുറച്ച് വനില എസൻസും. ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഞാനിപ്പോൾ എന്താ പറയുക, വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒരു പാത്രത്തിൽ, ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേറൊരു പാത്രത്തിൽ, അങ്ങനെ മിക്സ് ചെയ്യലൊന്നുമല്ല കേട്ടോ. ഇത് പെട്ടെന്നുള്ള കുക്കിംഗ് ആയതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരു പാത്രത്തിലോട്ട് ഇടാണ്. ഇതിലോട്ട് ഇപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തു, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ കുറച്ച് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇച്ചിരിയും കൂടി അങ്ങ് പാല് വേണമെന്ന്. അപ്പം ഞാൻ വീണ്ടും വീണ്ടും ഇച്ചിരിച്ച പാലിങ്ങനെ ചേർത്തുകൊണ്ടിരുന്നു, അതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ. അപ്പം ഞാൻ ഏകദേശം വീണ്ടും ഒരു 1/2 കപ്പ് പാല് ചേർത്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഈ ഒരു റെസിപ്പിയിലോട്ട് മൊത്തം ഏകദേശം 1 കപ്പ് പാലാണ് കേട്ടോ ചേർത്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത് വരെ ഇങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് മിക്സഡ് ബെറീസ് ആണ്. ഞാൻ ചേർക്കുന്നത് ഫ്രോസൺ ബെറീസ് ആണ് കേട്ടോ. നിങ്ങളുടെ ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർക്കാം, അല്ല ഫ്രോസൺ ആണെന്നുണ്ടെങ്കിൽ ഫ്രോസൺ ചേർക്കാം. ഇപ്പം നാട്ടിലുള്ളവരൊക്കെയാണ് ഇപ്പോൾ ബെറീസ് ഒന്നും കിട്ടാൻ വകുപ്പില്ല എന്നുണ്ടെങ്കിൽ ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം. ഇനിയിപ്പോൾ ആപ്പിൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിന് ചേരുന്ന ടൈപ്പ് ഫ്രൂട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ടായിരുന്നു ഞങ്ങൾ ചേർക്കാം. ഇപ്പം ഇനി മിക്സഡ് ബെറീസ് തന്നെ വേണമെന്നില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ബെറി ഉള്ളൂ, ഇപ്പോൾ ബ്ലൂബെറി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ സ്ട്രോബെറി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബെറീസൊക്കെ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറിയ കഷ്ണങ്ങളാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആവും കേട്ടോ. എൻ്റെ കയ്യിൽ ഇതിൽ വലിയ കഷ്ണങ്ങളൊക്കെ കിടക്കുന്നുണ്ട്, ഞാനതൊന്നും മൈൻഡ് ആക്കിയില്ല. ഇവളിവിടെ കിടന്ന് ഭയങ്കര ഒച്ചയാണേ, ഞാൻ അതൊന്നും മൈൻഡ് ആക്കിയില്ല. ഞാൻ എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തു. ഇനി നമുക്ക് എന്താ പറയുക, ഒരു കേക്ക് ടീനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ മഫിൻ ട്രെയിൽ വെച്ചിട്ടോ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് അവനിലെ ഏകദേശം 20 മിനിറ്റ് വയ്ക്കാം. അത് നിങ്ങളുടെ അവനനുസരിച്ച് മാറിക്കൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. ചിലപ്പോൾ ഒരു 22 മിനിറ്റ് ആവാം, ചിലപ്പോൾ ഒരു 18 മിനിറ്റ് ആവാം, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ അതെ, ഇത് വീണ്ടും ഈ മഫിൻ വെച്ചപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ എല്ലാം എന്താ പറയുക, ഡീഫ്രോസ്റ്റ് ആയി, അതിലെല്ലാം വേർതിരിഞ്ഞു. ഇനി എന്താ പറയുക, ഈ കുക്കിംഗ് ആയി, ഓൾമോസ്റ്റ് കുക്കായി. ചിക്കൻ ബ്രസ്റ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് കുക്കായി കേട്ടോ. ഇനി അതൊന്ന് അതിലെ വെള്ളം വറ്റാൻ വേണ്ടി ഞാനിപ്പോൾ തുറന്നു വച്ചേക്കാണ്. ആ സമയത്ത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ പാത്രങ്ങൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. എല്ലാ പണികളും പടപടയെന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം സോറി, ഇവള് ഭയങ്കര ഒച്ചയും ബഹളമാണെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. അപ്പം ഞാൻ ഇതിലോട്ട് ഒത്തിരി കറിവേപ്പിലിട്ടു, ഒരു പിശുക്കുമില്ലാതെ കറിവേപ്പിലിട്ടു. ഇനി ഇച്ചിരിയും കൂടി ഒന്ന് വെള്ളം വറ്റി കഴിയുമ്പോൾ ഇതിലോട്ട് മസാലകളുടെയൊക്കെ ടേസ്റ്റ് നോക്കിയിട്ട് ഞാനിപ്പോൾ ഇതിലോട്ട് ഇച്ചിരി പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്തു. ഈ ചിക്കൻ്റെ ഒക്കെ റെസിപ്പി നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് ഞാൻ കറക്റ്റ് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയുന്നില്ല. ഇച്ചിരി പെരിഞ്ചീരകം പൊടിച്ചതും ചേർത്തു. എന്നിട്ട് അതിൽ വെള്ളം കറക്റ്റായിട്ട് വറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൽ എന്തോരം എണ്ണയാണോ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും എണ്ണയും കൂടെ ചേർത്തു. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ സ്റ്റൗ ടോപ്പിൽ വെച്ചു. ഇത് ഇച്ചിരിയും കൂടെ നേരം വെച്ച് ഇതിനെ ഡ്രൈ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ എനിക്കിപ്പോൾ സമയമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ ഇത്രേ ചെയ്തോളൂ. അപ്പോൾ അതും കൂടെ ചെയ്തു. അതൊക്കെ ചെയ്തു കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ മഫിൻ റെഡി ആയിട്ട് വന്നു. അതിന് ഞാൻ പുറത്ത് ട്രെയിൽ എടുത്തു വെച്ചു. ഇനി ഞാൻ കുളിക്കാൻ പോയി. ഞാൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴുള്ളതാണ് കേട്ടോ, എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. രാവിലത്തേക്കുള്ള പുട്ടും തേങ്ങയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇവർക്ക് നാളെ കഴിക്കാനുള്ള മഫിനും റെഡിയാണ്, എനിക്കുള്ള ചിക്കൻ റെഡിയാണ്, ചോറെല്ലാം ഫ്രിഡ്ജിലോട്ട് വെച്ചു. അങ്ങനെ ഏകദേശം 6:56 7 മണി ആയപ്പോഴത്തേക്കും എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു. എല്ലാം അത്യാവശ്യം സ്പീഡിലായിരുന്നില്ല ഞാൻ ചെയ്തത്, അത് എളുപ്പമുള്ള ഇപ്പോൾ സാധനങ്ങൾ ഇന്ന് സെറ്റാക്കി വെച്ചത് കൊണ്ടാണ് കേട്ടോ.
അപ്പൊ ഇനി നാളെ ഇച്ചിരിയും കൂടെ പണിയുണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ ബാച്ചായിട്ട് തീരാൻ തുടങ്ങി. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ഓരോ പണികൾ ഇപ്പൊ ഇനി ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഉണ്ടാവും. പക്ഷെ വലിയ പണിയല്ല. ഇതിപ്പോ ഞാനത് കഴിഞ്ഞിട്ട് ചോറുണ്ട്, കൊച്ചിന് ഇവക്ക് ഫുഡ് കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. അത് കഴിഞ്ഞ് 7:59 ആയപ്പോഴത്തേക്കും ഇതാണ് എൻ്റെ സ്റ്റെപ്പ് കൗണ്ട്. ഇന്നത്തെ ദിവസത്തെ ടോട്ടൽ സ്റ്റെപ്പ് കൗണ്ട് 12,000 ആയി. ഇന്ന് ഇച്ചിരി കുറവാണ് കേട്ടോ, കാരണം ഞാൻ സാധാരണ 5 മണിക്ക് ലോഗ് ഓഫ് ചെയ്തിട്ട് ഇവളെയും പിടിച്ചുകൊണ്ട് അതിലേ ഇതിലെ നടക്കാറുണ്ടല്ലോ. ഇന്ന് അത് നടന്നില്ല. ഇന്ന് 5:30 ഇറങ്ങി, ഇപ്പം ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ട് വിചാരിച്ച പോലെ നടന്നില്ല. എന്നാലും 12,000 സ്റ്റെപ്സ് വളരെ നല്ലതാണ്. ഞാൻ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് നമ്മൾ ഞാൻ ഭയങ്കര എല്ലാ അടിപൊളിയായിട്ട് ചെയ്യണമെന്നൊന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എക്സസൈസ്, ഡയറ്റ് അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ അതിനൊരു പ്രയോറിറ്റി കൊടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും പറ്റും, എന്തായാലും പറ്റും. ഈ തുടക്കമൊക്കെ പാടായിരിക്കും കേട്ടോ, പക്ഷെ എന്തായാലും പറ്റും. അപ്പം നിങ്ങൾ നിങ്ങളുടെ ഗോൾസിൽ നിന്നൊന്നും മാറാതിരിക്കുക, ഡയറ്റൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുക, ഒന്നിലും ഫോക്കസ് വിടാതെ എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് തന്നെ പോവുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ തുടരാൻ പറ്റട്ടെ. നമുക്ക് നാളെ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.